1971 December 16 ഇന്ത്യൻ സമയം വൈകുന്നേരം 4:30. സ്ഥലം ധാക്ക. പാക് ആർമിയുടെ ഈസ്റ്റേൺ കമാൻഡിന്റെ മാർഷൽ ലോ അഡ്മിനിസ്ട്രേറ്ററും കമാൻഡറുമായിട്ടുള്ള ലെഫ്റ്റനന്റ് ജനറൽ അമീർ അബ്ദുള്ള ഖാൻ നിയാസി ഒരൊറ്റ പേജ് മാത്രമുള്ള ഒരു ഡോക്യുമെന്റിന്റെ താഴെ തന്റെ കയ്യൊപ്പ് ചാർത്തു. ഒരു മിനിറ്റ് കഴിഞ്ഞ് ഇന്ത്യ ബംഗ്ലാദേശ് സൈന്യങ്ങളുടെ ഈസ്റ്റേൺ തിയേറ്ററിന്റെ ജനറൽ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫായ ലെഫ്റ്റനന്റ് ജനറൽ ജഗ്ജീത് സിംഗ് അറോറ ആ പാകിസ്ഥാനി ഇൻസ്ട്രുമെന്റ് ഓഫ് സറണ്ടർ അഥവാ കീഴടങ്ങൽ രേഖയുടെ കീഴിൽ നിയാസിയുടെ ഒപ്പിന് ചുവടെയായി കൗണ്ടർ സൈൻ ചെയ്യും. അവിടെ നിന്ന് 1500 kilometers ദൂരെ അങ്ങ് ദില്ലിയിൽ പാർലമെന്റിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഒരു പ്രഖ്യാപനം നടത്തും. ധാക്ക ഈസ് നൗ ദ ഫ്രീ ക്യാപിറ്റൽ ഓഫ് എ ഫ്രീ കൺട്രി. ധാക്ക ഇന്ന് ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ സ്വതന്ത്ര തലസ്ഥാനമാണ്. ഈ ഒരു പ്രഖ്യാപനത്തോടെ ലോകത്തിന്റെ രാഷ്ട്രീയ ഭൂപടം എന്നേക്കുമായിട്ട് മാറി മറയുന്നു. ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറും രണ്ട് കഷ്ണങ്ങളായി വേറിട്ട് നിലകൊണ്ടിരുന്ന പാകിസ്ഥാൻ എന്ന രാജ്യം അതോടെ രണ്ടായി വിഭജിതമാണ്. നിലവിലെ പാകിസ്ഥാന്റെ ഭൂവിസ്തൃതിയുടെ 1/5, ജനസംഖ്യയുടെ ഏതാണ്ട് 70% അടർത്തി മാറ്റിക്കൊണ്ട് ഒരു പുതിയ പരമാധികാര റിപ്പബ്ലിക്ക് രൂപം കൊള്ളുന്നു, സ്വതന്ത്ര ബംഗ്ലാദേശ്. 1965 പാകിസ്ഥാനുമായി ചെലവേറിയ ഒരു യുദ്ധം നടത്തി വെറും 5 വർഷത്തിനുള്ളിൽ തന്നെ 1971 വീണ്ടും ഒരു യുദ്ധം. അത് എന്തിനായിരുന്നു? അത് ബംഗ്ലാദേശിനെ സ്വതന്ത്രമാക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശം വെച്ച് മാത്രം നടത്തപ്പെട്ട ഒന്നാണോ, അതോ പാകിസ്ഥാനെ എന്നേക്കുമായി രണ്ടായി വിഭജിക്കുക എന്ന ലക്ഷ്യവും അതിനുണ്ടായിരുന്നു, അതോ ഈ ഒരു യുദ്ധത്തിന് ഇന്ത്യ ഇറങ്ങി പുറപ്പെട്ടതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? അങ്ങനെ വല്ല ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഇന്ന് നിറവേറ്റപ്പെട്ടു. അന്നത്തെ ആ സംഭവ പരമ്പരകൾക്ക് 5 പതിറ്റാണ്ട് തികയുന്ന ഈ അവസരത്തിൽ അവശേഷിക്കുന്ന ചോദ്യങ്ങൾ അങ്ങനെ പലതും. പാകിസ്ഥാനിൽ നിന്ന് അതിന്റെ കിഴക്കൻ പ്രവിശ്യയെ വെട്ടിമാറ്റി ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാജ്യം ലോക ഭൂപടത്തിന് സമ്മാനിച്ച 1971 ഇൻഡോ പാക് യുദ്ധത്തിന്റെ കഥ. അതിന്റെ പോരാട്ടങ്ങൾക്കിടയിൽ ഉപഭൂഖണ്ഡത്തിലെ ഭൂമി, ജലം, ആകാശം എന്നീ 3 മണ്ഡലങ്ങളിലും പാകിസ്ഥാനെ അസ്ത്രപ്രജ്ഞനാക്കിക്കൊണ്ട് ഇന്ത്യൻ സൈന്യം നടത്തിയ ജൈത്രയാത്രയുടെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. 1947 June 20 സ്വതന്ത്ര ഇന്ത്യ നിലവിൽ വരുന്നതിനൊക്കെ മുമ്പ് തന്നെ ബംഗാൾ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇന്ത്യയിൽ നിന്ന് വേറിട്ട് ഒരു സ്വതന്ത്ര രാജ്യമാകണമെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പ്രമേയം പാസാക്കുന്നു. പക്ഷേ July 7 സിൽഹെട്ടിൽ വെച്ച് നടപ്പിലാക്കപ്പെട്ട ഒരു റെഫറൻഡം കിഴക്കൻ ബംഗാൾ പാകിസ്ഥാന്റെ ഭാഗമാവണമെന്ന് തീരുമാനിക്കുന്നു. അതിന് പിന്നാലെ 1947 August 15 ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും ഉപഭൂഖണ്ഡത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ടുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഉണ്ടാവുന്നു. കിഴക്കും പടിഞ്ഞാറുമുള്ള വേറിട്ട രണ്ട് ഖണ്ഡങ്ങളിലായി പാകിസ്ഥാൻ എന്ന രാജ്യം നിലവിൽ വരുന്നു. ഒരേ രാജ്യമായിരിക്കെ രണ്ട് ഭാഷകൾ സംസാരിച്ചുകൊണ്ട് രണ്ട് സംസ്കാരങ്ങളിൽ പുലർന്നുകൊണ്ട് അപ്പുറം ഇപ്പുറം വേറിട്ട് കഴിഞ്ഞുകൂടുന്ന ആ ജനങ്ങൾക്കിടയിൽ 1300 kilometers നീളത്തിൽ ഇന്ത്യ എന്ന ശത്രുരാജ്യം. അന്നത്തെ പാകിസ്ഥാനെ പറ്റി സൽമാൻ റുഷ്ദി ഷെയ്മ് എന്ന തന്റെ നോവലിൽ പരാമർശിക്കുന്നത് രണ്ട് ചിറകുകളും വിടർത്തിക്കിടക്കുന്ന ഉടലില്ലാത്ത പക്ഷിയെന്നാണ്. പാകിസ്ഥാന്റെ കിഴക്കും പടിഞ്ഞാറും ഖണ്ഡങ്ങളിൽ കഴിഞ്ഞിരുന്നവർക്ക് തുടക്കം തൊട്ടേ തമ്മിൽ സ്വരചേർച്ച ഒട്ടുമില്ലായിരുന്നു. ധീരേന്ദ്രനാഥ് ദത്ത എന്ന അഭിഭാഷകൻ കൂടിയായ ഒരു ജനനേതാവ് 1948 February 25 കറാച്ചിയിൽ വെച്ച് നടന്ന പാകിസ്ഥാൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഒരു പ്രമേയം കൊണ്ടുവരുന്നു. നിലവിലുള്ള ഇംഗ്ലീഷിനും ഉറുദുവിനും പുറമെ ബംഗ്ലയ്ക്കും ദേശീയ ഭാഷാ പദവി അനുവദിക്കണമെന്നതായിരുന്നു ദത്തയുടെ ആവശ്യം. ഈ പ്രമേയം അസംബ്ലിയിൽ എതിർത്ത് തോൽപ്പിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, അതിന്റെ പേരിൽ പ്രധാനമന്ത്രി ലിയാഖത്ത് അലിഖാന്റെ അവഹേളനങ്ങൾക്കും അന്ന് ദത്ത വിധേയനാകുന്നു. അടുത്ത മാസം കിഴക്കൻ പാകിസ്ഥാനിൽ നടന്ന ഒരു സമ്മേളനത്തിൽ ബംഗ്ലാ ദേശീയ ഭാഷയാക്കുന്നതിനെ എന്നും എതിർത്തിട്ടുള്ള സക്ഷാൽ മുഹമ്മദ് അലി ജിന്നയ്ക്ക് സദസ്സിലെ വിദ്യാർത്ഥികളുടെ കൂക്കിവിളി കാരണം പ്രസംഗിക്കാൻ പറ്റാതെ തിരിച്ചു പോരേണ്ടി വരുന്നു. 1952 February 21 നിരോധനാജ്ഞ ലംഘിച്ചുകൊണ്ട് ധാക്ക സർവകലാശാല പരിസരത്ത് തടിച്ചുകൂടിയ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് വെടിവെയ്പ് നടത്തും. നിരവധി വിദ്യാർത്ഥികൾ ആ വെടിവെയ്പ്പിൽ അന്ന് കൊല്ലപ്പെടുന്നു. ബംഗ്ലാ ഭാഷ മാത്രം സംസാരിക്കുന്ന ഹിന്ദുക്കൾ കൂടി അടങ്ങിയ കിഴക്കൻ പാകിസ്ഥാനിലെ ജനതയോട് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഉറുദു പഞ്ചാബി ഭാഷകൾ മാത്രം സംസാരിച്ചിരുന്ന പൗരന്മാർക്ക് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നത് വല്ലാത്തൊരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ആയിരുന്നു. അതേസമയം കിഴക്കൻ പാകിസ്ഥാനികളുടെ അതായത് ബംഗാളികളുടെ പ്രതിഷേധങ്ങൾക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനികളുടെ ഈ ഭാഷാ ഫാസിസം മാത്രമല്ലായിരുന്നു കാരണം. അത് വികസന വിഷയത്തിൽ പാക് ഗവൺമെന്റ് വർഷങ്ങളായിട്ട് അവരോട് കാണിക്കുന്ന അവഗണന കൂടിയായിരുന്നു. വല്ലാത്ത അനീതിയാണ് പാകിസ്ഥാനി ഭരണകൂടം കാലങ്ങളായിട്ട് അവരോട് കാണിച്ചുകൊണ്ടിരുന്നത്. കിഴക്കൻ പാകിസ്ഥാനിലെ കർഷകർ ചോര നീരാക്കി ഉൽപ്പാദിപ്പിച്ചിരുന്ന ചണം കയറ്റുമതി ചെയ്ത് കിട്ടുന്ന ഡോളറിന്റെ പച്ചയിലാണ് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ വ്യവസായങ്ങൾക്ക് വേണ്ടുന്ന യന്ത്രസാമഗ്രികൾ അന്ന് ഭരണകൂടം വാങ്ങിക്കൂട്ടിയിരുന്നത്. അക്കാലത്ത് വിദേശത്ത് നിന്ന് കിട്ടുന്ന സഹായധനം മുക്കാലും ചെലവിട്ടിരുന്നത് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ പദ്ധതികൾക്ക് വേണ്ടി മാത്രമായിരുന്നു. അങ്ങനെ കിഴക്കൻ പാകിസ്ഥാനോട്
പാകിസ്ഥാന്റെ തലസ്ഥാനവും ഭരണസിരാ കേന്ദ്രങ്ങളും ഒക്കെ സ്ഥിതി ചെയ്തിരുന്ന പടിഞ്ഞാറൻ പ്രവിശ്യ എന്നും വെച്ചു പുലർത്തിയിരുന്നത് ചിറ്റമ്മ നയം മാത്രമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ 1947 ബ്രിട്ടീഷുകാർ തിരിച്ചുപോയതോടെ കോളനി ഭരണത്തിൽ നിന്ന് പാകിസ്ഥാൻ മുക്തമായപ്പോഴും കിഴക്കൻ പാകിസ്ഥാൻ പിന്നീട് അങ്ങോട്ടും പടിഞ്ഞാറൻ പാകിസ്ഥാന്റെ കോളനിയായി അതിന്റെ ചൂഷണങ്ങൾക്ക് വിധേയമായി തന്നെ തുടർന്നു പോകുന്നുണ്ട്. ജനാധിപത്യപരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തിന് മേൽ എന്നും സൈന്യത്തിന് കാര്യമായിട്ടുള്ള മുൻകൈ ഉണ്ടായിരുന്ന പാകിസ്ഥാനിൽ 58 ഫീൽഡ് മാർഷൽ അയൂബ് ഖാൻ മാർഷൽ ലോ അഥവാ സൈനിക നിയമം ജനങ്ങൾക്ക് മേലെ അടിച്ചേൽപ്പിച്ചതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളാവും. 69 അയൂബ് ഖാന്റെ പിൻഗാമിയായിട്ടെത്തിയ ജനറൽ യഹിയ ഖാൻ നീതിയുക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും അങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്ന നാഷണൽ അസംബ്ലി രാജ്യത്തിന്റെ പുതിയ ഭരണഘടന നിശ്ചയിക്കും എന്നുമൊക്കെ ജനങ്ങളെ അറിയിക്കുന്നു. 1970 December 6 അവിടെ ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കും. 6 പരിപാടി മുന്നോട്ട് വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട ബംഗോബന്ധു ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ അവാമി ലീഗ് കിഴക്കൻ പാകിസ്ഥാനിലെ 162 സീറ്റിൽ 160 സീറ്റും അന്ന് തൂത്തുവായിരുന്നു. സുൽഫിക്കർ അലി ഭൂട്ടോയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നേടാനാകുന്നത് 138 81 സീറ്റുകൾ മാത്രമാണ്. നാഷണൽ അസംബ്ലിയിൽ 313 167 സീറ്റോടെ കേവല ഭൂരിപക്ഷം നേടിയ അന്നത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ അവാമി ലീഗിനാണ് മന്ത്രിസഭ രൂപീകരിക്കാൻ സ്വാഭാവികമായിട്ടും ജനാധിപത്യപരമായിട്ടുള്ള അവകാശം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ന്യായമായും അന്ന് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ആവേണ്ടിയിരുന്നതും ഷെയ്ഖ് മുജീബുർ റഹ്മാൻ തന്നെയായിരുന്നു. ഐ ആം ദ പ്രസിഡന്റ് ഓഫ് ദി പീപ്പിൾ ഓഫ് ബംഗാൾ, ലീഗലി മോറലി ഐ ആം ദ മാൻ ഹു ക്യാൻ ഗവേൺ ദിസ് കൺട്രി എന്ന് തന്റെ ഉറച്ച സ്വരത്തിൽ മുജീബ് റഹ്മാൻ അന്ന് പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അന്ന് പാക് സൈന്യം പിന്തുണ അറിയിക്കുന്നത് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ മാത്രം ഭൂരിപക്ഷം നേടിയ സുൽഫിക്കർ അലി ഭൂട്ടോയിനാണ്. ഷെയ്ഖ് മുജീബുർ റഹ്മാനുമായി ഒരു രാഷ്ട്രീയ ധാരണയിലെത്താൻ സാധിക്കാതെ വന്നപ്പോൾ അക്ഷമനായ ജനറൽ യഹിയ ഖാൻ March 1 നാഷണൽ അസംബ്ലി രൂപീകരണം അനിശ്ചിതകാലത്തേക്ക് താൻ നീട്ടിവെക്കുന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു. തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടിയോട് മുജീബ് റഹ്മാൻ പ്രതികരിക്കുന്നത് March 3 മുതൽ കിഴക്കൻ പാകിസ്ഥാനിൽ ഒരു അനിശ്ചിതകാല പൊതുപണിമുടക്ക് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. നമ്മൾ എന്തിനും തയ്യാറായി വേണം ഇനി മുതൽ ഇരിക്കാൻ. ഇതിനകം തന്നെ നമ്മുടെ ചോര എമ്പാടും ഈ മണ്ണിൽ വീണ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഒഴുക്കാൻ നമ്മൾ മടിച്ചു നിൽക്കരുത്. എത്ര ചോര കൊടുത്തിട്ടാണെങ്കിലും ശരി, ഈ നാടിനെ നമ്മൾ സ്വതന്ത്രമാക്കുക തന്നെ ചെയ്യുമെന്നാണ് പണിമുടക്കിനിടയ്ക്ക് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ അന്ന് പ്രസംഗിക്കുന്നത്. പണിമുടക്ക് തുടങ്ങിയ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ കിഴക്കൻ പാകിസ്ഥാൻ ഒരു കലാപ ഭൂമിയായിട്ട് മാറുന്നു. പാക് സൈന്യത്തിലെ ബംഗാളി ഭടന്മാർ സൈന്യത്തിൽ കലാപമുണ്ടാക്കി ഗവൺമെന്റിനെതിരായിട്ട് തിരിയുന്നു. പണിമുടക്കിന്റെ ആദ്യത്തെ ആഴ്ചകളിൽ മാത്രം ധാക്കയുടെ തെരുവുകളിൽ അന്ന് കൊല്ലപ്പെടുന്നത് 171 സമരക്കാരാണ്. ഗുരുതരമായിട്ടുള്ള മർദ്ദനവും പരിക്കുമൊക്കെ ഏൽക്കുന്നത് 358 പേർക്കാണ്. March 25 രാവിലെ 11:30 ഇസ്ലാമാബാദിൽ നിന്ന് കിഴക്കൻ പാകിസ്ഥാനിലെ മാർഷൽ ലോ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള ജനറൽ ടിക്ക ഖാന് ഇസ്ലാമാബാദിൽ ഇരിക്കുന്ന യഹിയ ഖാനിൽ നിന്ന് ധാക്കയിലെ സ്ഥിതിഗതികൾ എന്ത് ചെയ്തും നിയന്ത്രണ വിധേയമാക്കണം എന്നുള്ളൊരു ഉത്തരവ് കിട്ടുന്നു. ഇങ്ങനൊരു ഉത്തരവിറങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ, അതായത് അന്ന് രാത്രിയോടെ തന്നെ, പട്ടളം ഷെയ്ഖ് മുജീബ് റഹ്മാൻ അറസ്റ്റ് ചെയ്ത് ഒരു രഹസ്യ സങ്കേതത്തിലേക്ക് മാറ്റുന്നു. ഇതിന് പിന്നാലെ ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്ന പേരിൽ വളരെ പൈശാചികമായിട്ടുള്ള ഒരു അവാമി ലീഗ് വിരുദ്ധ വേട്ടയ്ക്ക് തുടക്കമാവുന്നു. അന്ന് പാകിസ്ഥാനിലെ സൈനികർ നടത്തിയ ഈ നരനായാട്ടിന്റെ ക്രൂരതകളെക്കുറിച്ച് ഈ ലോകത്തോട് ആദ്യമായിട്ട് വിളിച്ചു പറയുന്നത് ആന്റണി മസ്കെലിനിയസ് എന്ന ഒരു പാകിസ്ഥാനി പത്രപ്രവർത്തകനാണ്. തങ്ങളുടെ ഓപ്പറേഷൻ സെർച്ച്ലൈറ്റ് നേരിട്ട് കാണാൻ വേണ്ടി, അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പാക് ആർമി എംബഡ് ചെയ്ത് കൂടെ കൊണ്ടുപോയതായിരുന്നു അന്ന് കറാച്ചിയിലെ മോർണിംഗ് ന്യൂസ് പത്രത്തിൽ അസിസ്റ്റന്റ് എഡിറ്ററായിരുന്ന ആന്റണി മസ്കെലിനിയസിനെ. ആ ക്രൂരമായിട്ടുള്ള ഓപ്പറേഷൻ നേരിട്ട് കാണാൻ ഇടയായ ആന്റണി തന്നെ പിടിച്ചുലച്ചു കളഞ്ഞ ആ കാഴ്ചകളുടെ വിവരണങ്ങൾ വിശദമായിട്ട് എഴുതി വയ്ക്കുന്നു. തെളിവുകൾ പലതും അദ്ദേഹം അവരറിയാതെ ക്യാമറയിൽ പകർത്തുന്നു. ഈ ഡയറി കുറിപ്പുകളെയും ചിത്രങ്ങളെയും ആസ്പദമാക്കി ലോകത്തെ അമ്പരപ്പിക്കുന്ന ഒരു 16 ലേഖനം തന്നെ അന്ന് ആന്റണി എഴുതും. പാകിസ്ഥാൻ പട്ടാളത്തിന്റെ അന്നത്തെ ക്രൗര്യം നല്ലപോലെ അറിയാമായിരുന്ന അയാൾ ആദ്യം തന്റെ കുടുംബത്തെയും പിന്നീട് തന്നെ തന്നെയും UKയിലേക്ക് പറിച്ചു നട്ട ശേഷം 1971 June 13 UKയിലെ സൺഡേ ടൈംസ് പത്രത്തിൽ തന്റെ ആ ലേഖനം പ്രസിദ്ധപ്പെടുത്തും. ഈ ഒരു ലേഖനം ഉണ്ടാക്കിയ തുടർചലനങ്ങളാണ് വാസ്തവത്തിൽ അന്ന് ഇന്ത്യയുടെയും മറ്റ് ലോകരാഷ്ട്രങ്ങളുടെയും നയതന്ത്രപരവും സൈനികവുമായിട്ടുള്ള ഇടപെടലുകളിലേക്കും പിന്നീട് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് തന്നെയും കാര്യങ്ങളെ നയിക്കുന്നത്. നമ്മളെ അസ്വസ്ഥമാക്കുന്ന പല വിശദാംശങ്ങളും ആ ലേഖനത്തിലുണ്ട്. ഗ്രാമാന്തരങ്ങളിൽ കയറിയിറങ്ങിയ പാകിസ്ഥാൻ ആർമി കിഴക്കൻ പാകിസ്ഥാനിലെ ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് വധിച്ചുകൊണ്ടിരുന്നു. വെടിവെച്ചും തലക്കടിച്ചുമൊക്കെ കൊന്നുകളയുക. വൈകുന്നേരം ആകുമ്പോഴേക്കും മൃതദേഹങ്ങൾ ഒന്നടങ്കം കൂട്ടിയിട്ട് ഒന്നിച്ച് കത്തിക്കുക. ഇതായിരുന്നു പാകിസ്ഥാൻ പട്ടാളത്തിന്റെ അന്നത്തെ രീതി. വൈകുന്നേരം മെസ്സിൽ വരുന്ന ജവാന്മാർ തമ്മിൽ അന്നന്ന് എത്ര പേരെ കൊന്നുകളഞ്ഞു എന്നും പറഞ്ഞ് വീമ്പടിക്കുക വരെ ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതേക്കുറിച്ച് അന്വേഷിച്ച ഹമൂദുർ റഹ്മാൻ കമ്മീഷൻ പറഞ്ഞത് ഈ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടത് 26,000 പേരാണ് എന്നായിരുന്നുവെങ്കിലും
സ്വതന്ത്ര ഏജൻസികൾ പറയുന്നത് കൊല്ലപ്പെട്ട നിരപരാധികളുടെ എണ്ണം 300,000 to 300,000 ഇടയിൽ വരുമെന്നാണ്. പാകിസ്ഥാനി സൈനികർ ബലാത്സംഗവും കൊലപാതകവും തീവെട്ടിക്കൊള്ളയും നടത്തി കിഴക്കൻ പാകിസ്ഥാനിൽ അഴിഞ്ഞാടിയപ്പോൾ നാടുവിട്ടോടെ ഇന്ത്യൻ മണ്ണിലേക്ക് രാഖിരാമനും അഭയാർത്ഥികളായിട്ട് വന്നെത്തിയത് അന്ന് 1 crore പേരാണ്. ഈ അഭയാർത്ഥി പ്രവാഹം അന്നൊരു മാന്ദ്യത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയൊരു ആഘാതം തന്നെയാണ് ഏൽപ്പിക്കുന്നത്. ഇതിനകം വന്നെത്തിയതിന് പുറമെ പിന്നെയും ലക്ഷക്കണക്കിന് പേര് അതിർത്തി മുറിച്ചു കടന്ന് ഇന്ത്യൻ മണ്ണിലേക്ക് അഭയം തേടിയെത്താൻ പോകുന്നു എന്നുള്ള ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് പോലും അന്ന് പുറത്തു വരുന്നു. അതിർത്തിക്കപ്പുറം പാകിസ്ഥാനി പട്ടാളം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കൊടും ക്രൂരതകളെക്കുറിച്ചുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ അതാത് സമയത്ത് ഇന്ത്യക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രശ്നത്തിൽ സൈനികമായിട്ട് നേരിട്ട് ഇടപെട്ടില്ല എങ്കിലും മനുഷ്യത്വത്തിന്റെ പുറത്ത് ഓൺ ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട്സ് കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ തന്നെ അന്ന് തീരുമാനിക്കും. കിഴക്കൻ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തികൾ തുറന്ന് ഇന്ത്യ നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ സഹായത്തോടെ ബംഗ്ലാ റെസിസ്റ്റൻസ് മൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ രഹസ്യമായിട്ട് തീരുമാനിക്കും. 1971 April 29 ഇന്ത്യൻ സൈന്യത്തിന്റെ ഈസ്റ്റേൺ കമാൻഡ് കിഴക്കൻ പാകിസ്ഥാൻ ഓപ്പറേഷന്റെ ചുമതല അന്ന് ഏറ്റെടുക്കും. പാകിസ്ഥാനി സൈനികരെ എതിരിട്ടുകൊണ്ടിരുന്ന അവാമി ലീഗിന്റെ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ഗറില്ല സൈന്യം അന്ന് അറിയപ്പെട്ടിരുന്നത് മുക്തി ബാഹിനി എന്നായിരുന്നു. 1 May 15 അടുപ്പിച്ച് മുക്തി ബാഹിനി പോരാളികളെ റിക്രൂട്ട് ചെയ്ത് അവർക്ക് പരിശീലനവും ആയുധങ്ങളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ കൊടുത്ത് അവരെ പാക് സൈനികരോട് മുട്ടി നിൽക്കാൻ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ ജാക്ക് പോട്ട് എന്നൊരു സീക്രട്ട് മിഷൻ ഇന്ത്യൻ സൈന്യം ആരംഭിക്കുന്നു. 71 November അവസാനമൊക്കെ ആയതോടെ ഏത് നിമിഷം വേണമെങ്കിലും ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. രാജ്യം ഒരു യുദ്ധത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് നല്ല ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ജനറൽ സാം മനേക്ഷയോട് ഒരു യുദ്ധത്തിന് തയ്യാറെടുത്തുകൊള്ളാൻ അന്ന് നിർദ്ദേശിക്കുന്നു. പക്ഷേ മനേക്ഷ ഒരു നിമിഷം മടിച്ചു നിൽക്കും. ദിവസങ്ങൾക്കുള്ളിൽ ബംഗാളിൽ മൺസൂണ് പൊട്ടിപ്പുറപ്പെടും. മഴ പെയ്തു തുടങ്ങിയാൽ ബംഗാളിൽ പിന്നെ തുള്ളിക്കൊരു കൂടം പെരുമഴയാണ്. രണ്ടു കരയും മുട്ടിയൊഴുകുന്ന ബ്രഹ്മപുത്ര ഒരു കരയിൽ നിന്ന് നോക്കിയാൽ മറുകര കാണാൻ പറ്റാത്തത്ര വെള്ളപ്പൊക്കത്തിലാവും അപ്പോൾ ഉണ്ടാവുക. ഈ ഒരു അവസരത്തിൽ യുദ്ധത്തിന്റെ സന്നാഹം ഒരുക്കുന്നത് പോലും വളരെ ദുഷ്കരമാണ്, എന്നാലും ശ്രമിക്കാമെന്ന് മനേക്ഷ ഇന്ദിരാഗാന്ധിയോട് പറയുന്നു. ഇതിനുവേണ്ട തയ്യാറെടുപ്പുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇന്ദിരാഗാന്ധി ഈ സാഹചര്യത്തിൽ ഏറെ ആവശ്യമുള്ള മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ നയതന്ത്ര സൈനിക പിന്തുണകൾ തേടി ഒരു ലോക പര്യടനത്തിന് ഇറങ്ങി പുറപ്പെടുന്നു. സ്വന്തം മണ്ണിൽ കാണിച്ചുകൊണ്ടിരുന്ന ഈ കണ്ണില്ലാത്ത ക്രൂരതകളിൽ നിന്ന് പിന്മാറാൻ പാകിസ്ഥാനെ പ്രേരിപ്പിക്കണമെന്ന് ഇന്ത്യൻ നയതന്ത്ര സമൂഹം അന്ന് ലോകശക്തികളോട് അപേക്ഷിക്കും. അമേരിക്ക അടക്കമുള്ള വെസ്റ്റേൺ ബ്ലോക്ക് ഇക്കാര്യത്തിൽ വളരെ സംശയകരമായിട്ടുള്ള നിസ്സംഗതയാണ് അന്ന് വെച്ചു പുലർത്തുന്നത്. ഈ വിഷയത്തിൽ ഇന്ത്യയുടെ അഭിപ്രായത്തോട് യോജിച്ച സോവിയറ്റ് യൂണിയൻ ആവട്ടെ പാകിസ്ഥാൻ മേൽ യാതൊരുവിധ സ്വാധീന ശക്തിയും ഉണ്ടായിരുന്നുമില്ല. അങ്ങനെ 1971 മൺസൂൺ വന്നെത്തി മഴ പെയ്തു തുടങ്ങിയതോടെ സൈനിക നീക്കങ്ങളെല്ലാം നിർത്തിവെക്കേണ്ടി വരുന്നു. വരാനിരിക്കുന്ന യുദ്ധത്തിന്റെ നിമിത്തമെന്നോണം വളരെ സംഹാരരുദ്രമായിട്ടുള്ളൊരു മഴയാണ് അക്കൊല്ലം കിഴക്കൻ പാകിസ്ഥാന്റെ മണ്ണിലേക്ക് ആകാശത്ത് നിന്ന് പെയ്തിറങ്ങുന്നത്. ചിലയിടങ്ങളിൽ നദികൾ 5-6 km വീതിയിൽ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. പ്രളയം കിഴക്കൻ പാകിസ്ഥാനെ ആകെ വിഴുങ്ങിയ ആ ദുർഘട സന്ധിയിലും ഇരുപക്ഷത്തു നിന്നും യുദ്ധത്തിനുള്ള സന്നാഹങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. 30,000 ടൺ യുദ്ധ സാമഗ്രികൾ മഴ തീരും മുമ്പ് തന്നെ ഇന്ത്യൻ സൈന്യം ത്രിപുര അതിർത്തിയിലേക്ക് വിന്യസിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് യുദ്ധമൊടുവിൽ തുടങ്ങിയപ്പോൾ ഇന്ത്യ അതിന് പരിപൂർണമായിട്ടുള്ള രീതിയിൽ തന്നെ സജ്ജമായിരുന്നു. അതിർത്തിക്കപ്പുറം വിരലിലുണ്ടാവുന്ന ആർട്ടിലറി പീസുകൾ മാത്രമേ പാകിസ്ഥാൻ അപ്പോഴേക്കും വിന്യസിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ത്രിപുര അതിർത്തിയിൽ മാത്രം ഡിപ്ലോയ് ചെയ്യപ്പെട്ടിരുന്നത് 80 artillery ഗണ്ണുകളാണ്. ഒടുവിൽ 1971 December 3 വൈകുന്നേരം 5:30 പാകിസ്ഥാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രകോപനവും കൂടാതെ തന്നെ ഇന്ത്യൻ മണ്ണിലെ മർമ്മപ്രധാനമായിട്ടുള്ള പോയിന്റുകൾ ശ്രീനഗർ, അവന്തിപ്പൂർ, പഠാൻകോട്ട്, ഉത്തർലായ്, ജോധ്പൂർ, അംബാല, ആഗ്ര എന്നീ ഫോർവേഡ് എയർബേസുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് പ്രീ എംറ്റീവ് സ്ട്രൈക്കുകൾ നടത്തും. അന്നേ ദിവസം പാതിരയ്ക്ക് മുമ്പ് നടത്തിയ ഒരു റേഡിയോ ബ്രോഡ്കാസ്റ്റിൽ ഇന്ദിരാഗാന്ധി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. യാതൊരു പ്രകോപനവും കൂടാതെയുള്ള പാകിസ്ഥാന്റെ ഈ ആക്രമണത്തിന് അത് അർഹിക്കുന്ന തിരിച്ചടി തന്നെ ഇന്ത്യ നൽകുമെന്നും അതിന് ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി രാജ്യത്തോടൊപ്പം നിൽക്കണമെന്നും ഇന്ദിരാഗാന്ധി ആ പ്രസംഗത്തിൽ ആഹ്വാനം ചെയ്യുന്നു. അന്ന് ഒരു വെളുത്തുവാവ് ദിവസമായിരുന്നു. രാത്രിയിലെ നിലാവിന്റെ പിന്തുണ മുതലെടുത്തുകൊണ്ട് പാകിസ്ഥാൻ പക്ഷത്ത് നിന്ന് 2nd വ്യോമാക്രമണം കൂടി അന്ന് ഉണ്ടാവുന്നുണ്ട്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ആകാശത്ത് ഫൈറ്റർ ജെറ്റുകളും കണ്ട് റോന്ത് ചുറ്റി തുരുതുരാ വെടിപൊട്ടിച്ചിട്ടും ഈ എയർബേസുകളിൽ വിശ്രമിച്ചിരുന്ന ഒരു ഇന്ത്യൻ യുദ്ധവിമാനം പോലും പാകിസ്ഥാൻ പൈലറ്റുമാർക്ക് തകർക്കാൻ സാധിക്കുന്നില്ല. ഈ വന്ന പാക് വിമാനങ്ങൾ ആകാശത്ത് തുടരുമ്പോൾ തന്നെ പ്രത്യാക്രമണത്തിന് വേണ്ടി ആഗ്ര എയർബേസിൽ നിന്ന് നമ്മുടെ കാൻബറ ബോംബർ വിമാനങ്ങൾ ടേക്ക് ഓഫ് ചെയ്യുന്നു. ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിമാനങ്ങൾ ചന്ദേരി, ഷോർക്കോട്ട്, സർഗോഡ, മുരീദ്, മിയാവാലി, കറാച്ചിക്കടുത്തുള്ള മസ്രൂർ, റാവൽപിണ്ടിക്കടുത്തുള്ള റിസാൽവാല, ലാഹോറിനടുത്തുള്ള ചങ്കാമംഗ എന്നീ ബേസുകൾ ആക്രമിച്ച് നിരവധി പാക് പോർ വിമാനങ്ങൾ തകർത്തു കളയുന്നു. അങ്ങനെ പാകിസ്ഥാന്റെ പടിഞ്ഞാറും കിഴക്കും കിടക്കുന്ന അതിർത്തികളിൽ
തുരിതുരാ സോട്ടുകൾ ടേക്ക് ഓഫ് ചെയ്ത് റെയ്ഡുകൾ നടത്തി പാകിസ്ഥാന് മേൽ ഇന്ത്യ സമ്മർദ്ദം വർദ്ധിപ്പിച്ചു വന്നു. 1956-57 കാലത്ത് ഇൻഡക്ട് ചെയ്തിരുന്ന ഹോക്കർ 100 എയർക്രാഫ്റ്റുകൾ, നാറ്റ് ഫൈറ്ററുകൾ, 61-62 കാലത്ത് കമ്മീഷൻ ചെയ്തിരുന്ന MiG-21 തുടങ്ങി നിരവധി ആധുനിക ഫൈറ്റർ ജെറ്റുകൾ അന്ന് ഇന്ത്യൻ എയർഫോഴ്സിന് ലഭ്യമായിരുന്നു. ഈ കൂട്ടത്തിൽ പോരാടിയ ചില നാറ്റ് വിമാനങ്ങൾ വ്യോമയുദ്ധങ്ങളുടെ ചരിത്രത്തിൽ ഒരിക്കലും മായ്ച്ചു കളയാനാവാത്ത ഒരിടം അന്ന് നേടിയെടുക്കുന്നുണ്ട്. ഇക്കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു പോരാട്ടം നയിക്കുന്നത് നിർമ്മൽജിത് സിംഗ് സെഖോൻ എന്ന നമ്പർ 18 ഫ്ലൈയിംഗ് ബുള്ളറ്റ് സ്ക്വാഡ്രന്റെ ഫ്ലൈയിംഗ് ഓഫീസറാണ്. ശ്രീനഗർ ബേസിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്ന സെഖോൻ അന്ന് ഒറ്റയ്ക്ക് നേരിടുന്നത് പാകിസ്ഥാന്റെ 6 സേബർ പോർ വിമാനങ്ങളെയാണ്. അതിൽ രണ്ടെണ്ണത്തെ വെടിവെച്ചിട്ട ശേഷം വീരമൃത്യു വരിക്കുന്ന അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി പരംവീർ ചക്രം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. ഇങ്ങനെ December 3 പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ ഭാഗത്തു നിന്ന് PMT സ്ട്രൈക്കുകൾ ഉണ്ടായിരുന്നില്ല എങ്കിലും അടുത്ത ദിവസം മുതൽക്ക് തന്നെ യുദ്ധം ആരംഭിക്കുമായിരുന്നു. കാരണം 4 തന്നെ യുദ്ധം ആരംഭിച്ചുകൊള്ളാനുള്ള നിർദ്ദേശമാണ് ഇന്ദിരാഗാന്ധി അന്ന് ജനറൽ സാം മനേക്ഷയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. December 3 തുടങ്ങുന്ന 1971 ഇന്തോ പാക് യുദ്ധം അവസാനിക്കുന്നത് 13 ദിവസത്തിന് ശേഷം പാകിസ്ഥാൻ കീഴടങ്ങിയെന്ന് സമ്മതിച്ചു കൊടുത്തുകൊണ്ടുള്ള ഇൻസ്ട്രുമെന്റ് ഓഫ് സറണ്ടർ ഒപ്പിട്ടതോടെയാണ്. ഈ 13 ദിവസങ്ങളിൽ സുപ്രധാനമായിട്ടുള്ള പല പോരാട്ടങ്ങളും ഭാരതീയ സേനകൾ നടത്തിയിട്ടുണ്ട്. അവയെല്ലാം വിശദീകരിക്കാൻ ഒരുപക്ഷെ പല എപ്പിസോഡുകൾ വേണ്ടി വന്നേക്കാം. അതുകൊണ്ട് ആ പോരാട്ടങ്ങളിലെല്ലാം വീരമൃത്യു വരിച്ച ധീരസൈനികരുടെ ത്യാഗങ്ങൾ ഒന്നും തന്നെ വിസ്മരിക്കാതെ ആ കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത ചില പോരാട്ടങ്ങൾ മാത്രം ഇവിടെ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. December 4 രാത്രിയുടെ ഇരുട്ടിൽ രാജസ്ഥാനിലെ ബൗണ്ടറി പില്ലർ 638 എന്ന ഇൻഡോ പാക് അതിർത്തിയിലെ സുപ്രധാനമായിട്ടുള്ള ഒരു ലാൻഡ്മാർക്കും താണ്ടി 59 പാകിസ്ഥാനി ടാങ്കുകൾ ഇന്ത്യൻ മണ്ണിൽ ഥാർ മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ലോങ്കേവാല എന്ന ഗ്രാമം ലക്ഷ്യമിട്ട് കുതിച്ചു വരാൻ തുടങ്ങും. ആ രാത്രി അതിർത്തിയിൽ വിന്യസിക്കപ്പെട്ടിരുന്ന ഇന്ത്യൻ സൈന്യത്തിന്റെ ഫോർവേഡ് പട്രോള് ഈ നീക്കത്തിന്റെ ബഹളം ദൂരെ വെച്ച് തന്നെ തിരിച്ചറിയുന്നു. അന്ന് ലോങ്കേവാലയിൽ ആകെയുള്ളത് മേജർ ചാന്ദ് പുരിയുടെ കമാൻഡിലുള്ള 23 പഞ്ചാബ് റെജിമെന്റിന്റെ ഒരു കമ്പനി പട്ടാളം മാത്രമാണ്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് തുടങ്ങിയ ഈ വൻ നീക്കത്തെക്കുറിച്ചുള്ള വിവരം കിട്ടിയപ്പോൾ തന്നെ മേജർ ചാന്ദ് പുരി തന്റെ ബറ്റാലിയൻ ഹെഡ്ക്വാർട്ടേഴ്സിൽ വിളിച്ച് മേലധികാരികളെ അത് അറിയിക്കുന്നുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് ബാക്കപ്പ് വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. 5 രാവിലെ 4:00 പിൽക്കാലത്ത് ബാറ്റിൽ ഓഫ് ലോങ്കേവാല എന്നറിയപ്പെട്ട ആ സുപ്രസിദ്ധമായിട്ടുള്ള യുദ്ധം അവിടെ അരങ്ങേറുന്നു. പാക് പക്ഷത്തു നിന്നുള്ള ഫോർമേഷൻ ഏതാണ്ട് ഇങ്ങനെയായിരുന്നു. മുൻനിരയിൽ ഉണ്ടായിരുന്നത് 22 കാവലറിയിലെ ചൈനീസ് ബിൽറ്റ് T-59 ടാങ്കുകളും അമേരിക്കൻ നിർമ്മിത ഷെർമൻ ടാങ്കുകളുമായിരുന്നു. ഈ ടാങ്കുകൾക്ക് തൊട്ടു പിന്നാലെയായിട്ട് കടന്നു വന്നത് പാകിസ്ഥാന്റെ 20th ഫ്രണ്ടിയർ ഫോഴ്സ് ബറ്റാലിയന്റെ ഭടന്മാരായിരുന്നു. പാക് പക്ഷത്തുണ്ടായിരുന്നത് 2,000-3,000 ഇടയിൽ സൈനികരായിരുന്നുവെങ്കിൽ ഇപ്പുറം ഇന്ത്യൻ പക്ഷത്ത് ആകെ ഉണ്ടായിരുന്നത് 120 പേരടങ്ങുന്ന ഒരു കമ്പനി പട്ടാളം മാത്രമായിരുന്നു. എന്നിട്ടും ശത്രുക്കളെ ഇന്ത്യൻ മണ്ണിലേക്ക് കടക്കാൻ അനുവദിക്കാതെ പിടിച്ചു നിൽക്കാൻ തന്നെ സൈന്യം തീരുമാനിക്കുന്നു. പോരാട്ടം തുടങ്ങി ആദ്യ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇന്ത്യൻ സൈന്യം തകർക്കുന്നത് ഒരു T-59 ടാങ്കും ഒരു സീനിയർ മിലിറ്ററി ഓഫീസറെ വഹിച്ചുകൊണ്ടുള്ള പാകിസ്ഥാനി പട്ടാള ജീപ്പുമായിരുന്നു. ആദ്യത്തെ പ്രത്യാക്രമണങ്ങളിൽ പതറിപ്പോയെങ്കിലും അവരതൊന്ന് നിർത്തി റീഓർഗനൈസ് ചെയ്ത് വീണ്ടും മുന്നോട്ട് നീങ്ങുന്നു. നേരം വെളുത്തതും ജയ്സാൽമീർ ബേസിൽ നിന്ന് ജോഡികളായിട്ട് പറന്നു വരുന്ന 100 പോർ വിമാനങ്ങളും ഈ യുദ്ധത്തിൽ ഇന്ത്യൻ പക്ഷത്ത് വന്നു ചേരുന്നു. ആദ്യത്തെ 2 വിമാനങ്ങൾ ചേർന്ന് തകർക്കുന്നത് പാകിസ്ഥാനി കരസേനയുടെ 6 ടാങ്കുകളാണ്. നേരം വെളുത്തപ്പോഴേക്കും ഇന്ത്യൻ ആർമിയുടെ ഗ്രൗണ്ട് യൂണിറ്റുകളും കൂടുതൽ ആർട്ടിലറി ഗണ്ണുകളുമൊക്കെ അവിടേക്ക് റീഎൻഫോഴ്സ്മെന്റിനായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 4 തിരിച്ചടികൾ കിട്ടാൻ തുടങ്ങിയതോടെ പാകിസ്ഥാൻ സൈന്യം ആകെ പകച്ചുപോകും. യുദ്ധത്തിന്റെ ഡിസിപ്ലിനും സ്വന്തം യുദ്ധ പ്ലാനുകളുമൊക്കെ പാടെ മറന്ന് അവർ 4 പരക്കം പായാൻ തുടങ്ങി. December 6 ഉച്ചയോടെ ബാറ്റിൽ ഓഫ് ലോങ്കേവാല എന്ന ആ സുധീരമായ പോരാട്ടത്തിന് ഒരു അവസാനമാകുന്നു. ജീവനോടെ അവശേഷിച്ചിരുന്ന പാക് ഭടന്മാർ തിരികെ പാക് മണ്ണിലേക്ക് പിൻവലിയുന്നു. പാകിസ്ഥാൻ പക്ഷത്തു നിന്ന് ഇന്ത്യൻ മണ്ണിലേക്ക് കടന്നു വന്ന 59 ടാങ്കുകളിൽ 51 ഇന്ത്യൻ മണ്ണിൽ തകർന്ന് തരിപ്പണമായി മരുഭൂമിയിൽ അവിടെ ചിന്നിച്ചെതിരി കിടക്കുന്ന കാഴ്ചയാണ് അന്ന് ലോങ്കേവാല യുദ്ധത്തിൽ നമ്മൾ കാണാനിടയായത്. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ PNS ഗാസി എന്ന പാകിസ്ഥാന്റെ 10th ക്ലാസ് ഡീസൽ ഇലക്ട്രിക് സബ്മറൈൻ വളരെ രഹസ്യമായിട്ട് വിശാഖപട്ടണം തുറമുഖത്തോട് അടുത്തുകൊണ്ടിരിക്കും. INS വിക്രാന്ത് എന്ന ഇന്ത്യൻ യുദ്ധക്കപ്പലിനെ തേടി അതിനെ നശിപ്പിക്കാൻ കണക്കാക്കിയായിട്ടായിരുന്നു ഈ സബ്മറൈന്റെ വരവ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ആ വരവ് ഒരു 10 വൈകിയായിപ്പോയി. ഗാസി വന്നപ്പോഴേക്കും വിക്രാന്ത് വൈശാഖ് പോർട്ട് വിട്ട് ആൻഡമാൻ പരിസരത്തേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നു. അതോടെ വിശാഖപട്ടണം തുറമുഖത്തിന്റെ പ്രവേശന കവാടത്തിന് അരികിൽ വെള്ളത്തിൽ മുങ്ങിക്കിടന്നുകൊണ്ട് ഗാസി അതുവഴി വന്നേക്കാവുന്ന ഇന്ത്യൻ നാവികസേനയുടെ വെസലുകൾ ലക്ഷ്യമിട്ട് അവിടെ മൈനുകൾ നിരത്താൻ തുടങ്ങി. ഈ മുങ്ങിക്കപ്പലിൽ കടന്നിരുന്നത് നടുക്കടലിൽ വെള്ളത്തിൽ മുങ്ങിയായിരുന്നിട്ടും ഇന്ത്യയുടെ ഡയറക്ടറേറ്റ് ഓഫ് നേവൽ ഇന്റലിജൻസിന്
അതിനെപ്പറ്റിയുള്ള രഹസ്യ വിവരം അന്ന് ചോർന്നു കിട്ടുന്നു. ചിറ്റഗോങ്ങിലെ തങ്ങളുടെ നാവിക ആസ്ഥാനവുമായി ഗാസിയിലെ റേഡിയോ ക്രൂ നടത്തിയ സമ്പർക്കം പിടിച്ചെടുത്തതായിരുന്നു അന്ന് അതിന് വഴിവെച്ചത് എന്ന് ഡി എൻ എയുടെ ഡയറക്ടറായിരുന്ന റിയർ അഡ്മിറൽ മിഹിർ കെ റോയ് പിന്നീട് വെളിപ്പെടുത്തുകയുണ്ടായി. ചിറ്റഗോങ് ബേസിൽ നിന്ന് അവർ ആവശ്യപ്പെടുന്നത് സബ്മറൈൻസിലും മൈൻ സൂപ്പേഴ്സിലും മാത്രം ഉപയോഗിക്കുന്ന ഗ്രേഡിലുള്ള ഒരു ലൂബ്രിക്കന്റ് ആയിരുന്നു. കാളിദേവി എന്ന കോഡ് നെയിമിൽ അന്ന് വെളിപ്പെട്ട ഈ ഇന്റലിജൻസ് വിവരം വിശകലനം ചെയ്യുന്ന ഡി എൻ എ ഉദ്യോഗസ്ഥര് ഒരു കാര്യം ഉറപ്പിക്കുന്നു. വെസ്റ്റേൺ പാകിസ്ഥാനിൽ നിന്ന് അത്രയും ദൂരം താണ്ടി ബംഗാൾ ഉൾക്കടലിലേക്ക് അങ്ങനെ വന്നെത്താനുള്ള സാധ്യത പാക് നാവികസേനയിലെ ഒരേ ഒരു ആധുനിക വെസലായിട്ടുള്ള ഐ എൻ എസ് ഗാസിക്ക് മാത്രമാണ്. ആ വരവിന് വിക്രാന്തിനെ മുക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യമേ കാണൂ എന്നും അന്ന് ഇന്ത്യൻ നേവി തിരിച്ചറിയുന്നു. അതോടെ ഗാസിയെ കബളിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വിക്രാന്ത് വൈസാഖ് പോർട്ടിൽ ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ഐ എൻ എസ് രാജ്പൂത്ത് എന്നൊരു പടക്കപ്പലിന് ഗാസിയുടെ പരിസരത്തേക്ക് നീങ്ങാൻ വേണ്ടി അന്ന് നിർദ്ദേശം കിട്ടും. പാക് നാവികസേനയുടെ അഭിമാനമായിരുന്ന ഐ എൻ എസ് ഗാസിക്കും അതിലെ 93 നാവികസേന അംഗങ്ങൾക്കും പിന്നീട് അങ്ങോട്ട് തങ്ങളുടെ ആയുസ്സിൽ അവശേഷിച്ചിരുന്നത് വെറും മണിക്കൂറുകൾ മാത്രമായിരുന്നു. December 4 രാത്രി ഏറെ വൈകി എപ്പോഴോ ഗാസി എന്നേക്കുമായി ബംഗാൾ ഉൾക്കടലിന്റെ അടിത്തട്ടിലേക്ക് ചിന്ന ഭിന്നമായിട്ട് കൂപ്പുകൊത്തുന്നു. ഗാസി എങ്ങനെ തകർന്നു എന്നത് സംബന്ധിച്ച് ഒന്നിലധികം കഥകൾ ഇവിടെ പ്രചാരത്തിലുണ്ട്. അതിൽ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗത്ത് നിന്ന് പ്രചരിക്കുന്ന ഒരു കഥ ഐ എൻ എസ് രാജ്പൂത്തിൽ നിന്ന് ഗാസി ലക്ഷ്യമായിട്ട് വിക്ഷേപിച്ച ഡെപ്ത് ചാർജുകൾ, അതായത് സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചുണ്ടായിട്ടുള്ള ആഘാതത്തിലാണ് ഗാസി മുങ്ങിയത് എന്നാണ്. ഈ വെർഷൻ പിന്നീട് അന്നത്തെ രാജ്പൂത്തിന്റെ കമാൻഡിംഗ് ഓഫീസറായിരുന്ന ക്യാപ്റ്റൻ ഇന്ദർ സിംഗ് ആവർത്തിക്കുന്നുണ്ട്. ട്രാൻസിഷൻ ടു ട്രയംഫ് എന്ന ഇന്ത്യൻ നാവികസേന ചരിത്ര പുസ്തകത്തിൽ റിട്ടയർഡ് വൈസ് അഡ്മിറൽ ജി എം ഹീരാനന്ദാനി ഗാസിക്ക് തുടർന്ന് വന്ന ഈ ദുർവിധിയെപ്പറ്റി വിശദമായി തന്നെ വിവരിക്കുന്നുണ്ട്. പക്ഷേ ഗാസിക്ക് ഉള്ളിലും സ്ഫോടനങ്ങളൊന്നും നടന്നിട്ടുണ്ടാകാമെന്നും അതിനുള്ള കാരണങ്ങൾ വ്യക്തമല്ല എന്നും കൂടി വൈസ് അഡ്മിറൽ ജി എം ഹീരാനന്ദാനി തന്റെ പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. 2010 പിന്നീട് ഇന്ത്യൻ ആർമിയുടെ ഈസ്റ്റേൺ കമാൻഡിലെ ലഫ്റ്റനന്റ് ജനറൽ ആയിരുന്ന ജെ എഫ് ആർ ജേക്കബ് ഒരു ലേഖനത്തിൽ പറഞ്ഞത് ഗാസി അതിനുള്ളിൽ തന്നെ നടന്ന എന്തോ ഒരു അപകടത്തിലാണ് മുങ്ങിയത്, ഇന്ത്യൻ നേവിക്ക് അതിൽ പങ്കുണ്ടായിരുന്നില്ല എന്ന്. തങ്ങളുടെ മുങ്ങിക്കപ്പലിനുള്ളിൽ ഉണ്ടായിരുന്ന Mark 14 എന്ന് പറയുന്ന ടോർപിഡോ മിസൈല് അതിനുള്ളിൽ തന്നെ ഇരുന്ന് പൊട്ടിത്തെറിച്ചാണ് ഈ അപകടം ഉണ്ടായത് എന്നൊരു വിശദീകരണമാണ് പാക് നേവിയിൽ നിന്ന് ഇത് സംബന്ധിച്ച് പിന്നീട് ഉണ്ടായത്. എന്തായാലും അജ്ഞാതമായ ഏതോ ഒരു കാരണത്താൽ ഉണ്ടായ സ്ഫോടനത്തിൽ ഗാസി എന്ന മുങ്ങിക്കപ്പൽ എന്നേക്കുമായി മുങ്ങിയതോടെ തകർന്നടിയുന്നത് പാക് നാവികസേനയുടെ ആത്മവീര്യം കൂടിയായിരുന്നു. 1971 യുദ്ധത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു ഓപ്പറേഷൻ ആയിരുന്നു ഇന്ത്യൻ നാവികസേനയുടെ ഗൺബോട്ടുകൾ ചേർന്നുകൊണ്ട് കറാച്ചി തുറമുഖത്ത് നടത്തുന്ന ആക്രമണം. December 4 ഗുജറാത്തിലെ ഓഖയിലെ നേവൽ പോർട്ടിൽ നിന്ന് 4 സ്റ്റിക്സ് മിസൈലുകൾ വീതം വഹിച്ചുകൊണ്ട് 3 ഇന്ത്യൻ ഗൺബോട്ടുകൾ പാകിസ്ഥാൻ നാവിക ആസ്ഥാനം സ്ഥിതി ചെയ്തിരുന്ന കറാച്ചി തുറമുഖം ലക്ഷ്യമാക്കിയിട്ട് കുതിക്കുന്നത്. അവരുടെ നാവികസേനയുടെ ഫ്ലീറ്റിന്റെ സിംഹഭാഗവും ഈ തുറമുഖത്തിന്റെ പരിസരത്താണ് നങ്കൂരമിട്ട് കടന്നിരുന്നത് എന്നതായിരുന്നു ഇങ്ങനൊരു ഓപ്പറേഷൻ നടത്താൻ ഇന്ത്യൻ നേവിയെ പ്രേരിപ്പിക്കുന്നത്. പാകിസ്ഥാന്റെ വിദേശ വ്യാപാരത്തിന്റെ 90% നടന്നിരുന്ന കറാച്ചി തുറമുഖം കുറച്ച് ആഴ്ചകൾ പോലും അടഞ്ഞു കിടന്നാൽ അത് പാകിസ്ഥാന് ക്ഷീണമാകും എന്നതും മറ്റൊരു കാരണമായിരുന്നു. എന്ന് മാത്രമല്ല യുദ്ധം നടക്കുന്ന കിഴക്കൻ പാകിസ്ഥാനിലെ ചിറ്റഗോങ്ങിലേക്കുള്ള പ്രധാന സപ്പോർട്ട് ബേസ് കൂടിയായിരുന്നു അന്ന് കറാച്ചി ബേസ്. ഈ ആക്രമണ ദൗത്യം എന്ന് അറിയപ്പെടുന്നത് ഓപ്പറേഷൻ ട്രൈഡന്റ് എന്നാണ്. ഇതിൽ പങ്കെടുക്കുന്നത് 4 മിസൈൽ ബോട്ടുകൾ, 2 പേറ്റിയ ക്ലാസ് കോർവെറ്റ് വാർഷിപ്പുകൾ എന്നിവയാണ്. ആക്രമണത്തിന് മുൻനിരയിൽ ഫോർവേഡുകളായിട്ട് 3 മിസൈൽ ബോട്ടുകൾ, നടുക്ക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് റഡാർ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി 2 കോർവെറ്റുകൾ, പിന്നിൽ ബാക്കപ്പ് എന്നുള്ള നിലയ്ക്ക് 1 മിസൈൽ ബോട്ട്. ഇതായിരുന്നു അന്നത്തെ ആക്രമണത്തിന്റെ ഫോർമേഷൻ. December 4 രാത്രിയോടെ ഐ എൻ എസ് കിൽട്ടൺ, ഐ എൻ എസ് കച്ചാൽ എന്നീ 2 കോർവെറ്റുകൾ ചേർന്ന് 3 മിസൈൽ ബോട്ടുകളെ വലിച്ച് കറാച്ചി തുറമുഖത്തിന്റെ പുറംകടലിലെ ഒരു പോയിന്റ് വരെ എത്തിക്കുന്നു. 4th ബാക്കപ്പ് ബോട്ട് അന്ന് ഗുജറാത്തിലെ ദ്വാരക പരിസരത്ത് പെട്രോളിംഗ് നടത്തുന്നു. കോർവെറ്റുകൾ കൊണ്ടുചെന്നാക്കിയ പോയിന്റിൽ നിന്ന് 3 മിസൈൽ ബോട്ടുകളും ഫുൾ സ്പീഡിൽ കറാച്ചി ലക്ഷ്യമിട്ടുകൊണ്ട് കുതിച്ചു ചെല്ലുന്നു. അന്ന് രാത്രിയിൽ എപ്പോഴോ ഐ എൻ എസ് നിർഖത്ത് എന്ന ഒരു മിസൈൽ ബോട്ട് ദൂരെ എങ്ങോ ഉള്ള ഒരു പാക്കി യുദ്ധക്കപ്പൽ കാണും, പി എൻ എസ് ഖൈബർ. രാത്രി 10:30 ആദ്യത്തെ മിസൈൽ ഫയർ ചെയ്യപ്പെടുന്നു, പിന്നാലെ 2 മിസൈൽ കൂടി തൊടുത്തുവിടപ്പെടുന്നു. ആദ്യത്തെ യുദ്ധക്കപ്പൽ പി എൻ എസ് ഖൈബർ അതോടെ പൊട്ടിത്തകർന്ന് കടലിൽ താഴുന്നു. ഖൈബർ മുങ്ങിയപ്പോൾ അന്ന് ജലസമാധി പ്രാപിക്കുന്നത് അതിനുള്ളിലുണ്ടായിരുന്ന 250 പാക് നാവികസേന ഉദ്യോഗസ്ഥർ കൂടിയാണ്. അടുത്ത ബോട്ട് ഐ എൻ എസ് നിപ്പത്ത് 2 ടാർഗറ്റുകളിലൂടെ കണ്ടെത്തുന്നു. ഓരോ കപ്പലിൽ നിന്നും ഓരോ മിസൈൽ വീതം അത് തൊടുത്തുവിടുന്നു. എം വി വീനസ് ചലഞ്ചർ എന്ന വിയറ്റ്നാമിൽ നിന്ന് പാകിസ്ഥാന് വേണ്ടി ആയുധവുമായിട്ടെത്തിയ ചരക്ക് കപ്പലായിരുന്നു ആദ്യത്തെ ടാർഗറ്റ്. അത് തകർന്ന് കടലിൽ മുങ്ങിപ്പോകുന്നു. പി എൻ എസ് ഷാജഹാൻ എന്ന പാകിസ്ഥാൻ യുദ്ധക്കപ്പലായിരുന്നു 2nd ടാർഗറ്റ്. അത് മുങ്ങിയില്ല എങ്കിലും മിസൈൽ പതിച്ച് ഇനി തിരികെ റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റാത്ത വിധത്തിൽ അത് നശിച്ചു പോകുന്നു. 3rd മിസൈൽ ബോട്ടായിട്ടുള്ള ഐ എൻ എസ് വീർ അതിൻ്റെ മുന്നിലും ഒരു ടാർഗറ്റ് കണ്ടെത്തും, പി എൻ എസ് മുഹാഫിസ് എന്നൊരു പാക് പടക്കപ്പൽ. വീറിൽ നിന്ന് പുറപ്പെട്ട മിസൈൽ പി എൻ എസ് മുഹാഫിസിനെ തകർത്ത് അതിനെ കടലിന്റെ അടിത്തട്ടിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ തങ്ങളെ ഏൽപ്പിച്ച ജോലികൾ പൂർത്തിയാക്കി ആ സ്ട്രൈക്ക് ഫോഴ്സ് സംഘം ഓഖയിലെ തങ്ങളുടെ പ്രഭവ സ്ഥാനത്തേക്ക് തന്നെ മടങ്ങിയെത്തിയതോടെ സഫലമാകുന്നത് ഓപ്പറേഷൻ ട്രൈഡന്റ് എന്ന് പറയുന്ന ശ്രമകരമായിട്ടുള്ള ദൗത്യമായിരുന്നു.
1971-ലെ യുദ്ധത്തിനിടയ്ക്ക് ഇന്ത്യൻ നാവികസേനയ്ക്കേറ്റ വലിയൊരു തിരിച്ചടിയായിരുന്നു INS കുക്ലിയുടെ പതനം. പാക് നേവിയുടെ ഡാഫ്നെ ക്ലാസ് സബ്മറൈൻ ആയിട്ടുള്ള PNS ഹാങ്കോർ ആയിരുന്നു അന്ന് അതിന് ഉത്തരവാദിയായത്. 1971 December 3rd പാകിസ്ഥാൻ ആക്രമണങ്ങൾക്ക് ശേഷം നേവിയുടെ റഡാറുകൾ ഡിയു ഹാർബറിന് തെക്ക് പടിഞ്ഞാറായിട്ട് 35 നോട്ടിക്കൽ മൈൽ അകലെ ഒരു മുങ്ങിക്കപ്പലിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നു. INS കുക്രിക്ക് അന്ന് ബ്രിഡ്ജിലുണ്ടായിരുന്ന 170-74 സോണാർ വഴി PNS ഹാങ്കോറിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ അന്ന് സാധിക്കുന്നില്ല. അതേസമയം കുക്രിയെ ഒരു ടാർഗറ്റായിട്ട് ഹാങ്കോർ ലോക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. 2 ടോർപിഡോകളാണ് അന്ന് ഹാങ്കോറിൽ നിന്ന് കുക്രി ലക്ഷ്യമാക്കിയിട്ട് തൊടുത്തുവിടപ്പെടുന്നത്. അത് നേരെ ചെന്ന് കൊള്ളുന്നത് കുക്രിയുടെ ഓയിൽ ടാങ്കുകളുടെ ചുവട്ടിലാണ്. 2 മിനിറ്റിനുള്ളിൽ ആ ഇന്ത്യൻ പടക്കപ്പല് കടലിന്റെ അടിത്തട്ടിലേക്ക് രണ്ടായിട്ട് പിളർന്ന് കൂപ്പുകുത്തുന്നു. അതോടെ ഇന്ത്യൻ നേവിയുടെ യുദ്ധചരിത്രത്തിൽ ഇന്ത്യയെ വരെ നഷ്ടപ്പെട്ട ഒരേയൊരു പടക്കപ്പൽ എന്ന് INS കുക്രി ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുന്നു. ഈ ടോർപിഡോകൾ വന്ന് പതിച്ച് പൊട്ടിത്തെറിച്ച നിമിഷം കുക്രിയിൽ ആ സമയം ഓൺബോർഡായിരുന്ന 18 ഓഫീസർമാരും 176 സെയിലർമാരും അന്ന് ആ കപ്പലിനൊപ്പം വീരമൃത്യു വരിക്കുന്നുണ്ട്. ആ അപകടത്തെ അതിജീവിക്കാൻ 6 ഓഫീസർമാർക്കും 61 സെയിലർമാർക്കും അന്ന് സാധിക്കുന്നു. കുക്രി മുങ്ങും എന്നുറപ്പായിരുന്നിട്ടും അതിൻ്റെ ബ്രിഡ്ജിലെ ക്യാപ്റ്റൻസ് ചെയറിൽ ഇരുന്നു കൊണ്ട് തൻ്റെ അവസാനത്തെ സിഗരറ്റ് പുകച്ചുകൊണ്ട് അജഞ്ചൽ നായിട്ടിരുന്ന ക്യാപ്റ്റൻ മഹേന്ദ്രനാഥ് മുല്ലയുടെ മുഖം അന്ന് രക്ഷപ്പെട്ടവരിൽ ഒരാളായിരുന്ന റിട്ടയർഡ് കമഡോർ SN സിംഗിൻ്റെ മനസ്സിൽ നിന്ന് ഇന്നും മാഞ്ഞിട്ടില്ല. സുധീരമായിട്ടുള്ള ഈ സേവനങ്ങൾക്കുള്ള അംഗീകാരമായിട്ട് രാജ്യം മരണാനന്തരം മഹാവീർ ചക്ര നൽകി മഹേന്ദ്രനാഥ് മുല്ലയെ പിന്നീട് ആദരിക്കുന്നുണ്ട്. യുദ്ധം തുടങ്ങിയത് പാകിസ്ഥാൻ ആയിരുന്നുവെങ്കിലും അധികം വൈകാതെ തങ്ങൾ തുടങ്ങിയതൊരു തീക്കളിയാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുന്നു. അതുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര സമ്മർദ്ദം ചെലുത്തി ഇന്ത്യയെക്കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി അവർ പരിശ്രമം തുടങ്ങി. ഇങ്ങനെയുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമെന്ന് നല്ല നിശ്ചയമുണ്ടായിരുന്നുകൊണ്ട് തന്നെ ഇന്ത്യൻ സൈന്യത്തിന് അതിൻ്റെ തലവന്മാർ ധാക്ക പിടിച്ചെടുക്കാൻ വേണ്ടി ആകെ കൊടുത്തിരുന്ന സമയം 2 ആഴ്ച മാത്രമായിരുന്നു. അതുകൊണ്ട് അവർ ചിറ്റഗോങ്, ഖുർന തുടങ്ങിയ പ്രധാന നഗരങ്ങൾ പിടിച്ചെടുക്കാതെ നേരെ ധാക്ക ലക്ഷ്യമാക്കിയിട്ട് കുതിച്ചുകൊണ്ടിരുന്നു. യുദ്ധം ഏതാണ്ട് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കെ സോവിയറ്റ് ഇന്റലിജൻസ് ഞെട്ടിക്കുന്ന ഒരു വിവരം പുറത്തുവിടുന്നു. വിമാനവാഹിനി കപ്പലായിട്ടുള്ള HMS EAGLE നയിക്കുന്ന ഒരു ബ്രിട്ടീഷ് നേവൽ ഫ്ലീറ്റ് ഇന്ത്യൻ സമുദ്രാതിർത്തി ലക്ഷ്യമിട്ട് നീങ്ങുന്നുണ്ട് എന്നതായിരുന്നു ആ രഹസ്യ വിവരം. ഏതാണ്ട് അതേ സമയത്ത് തന്നെ അമേരിക്കൻ നേവിയുടെ ഒരു 7th ഫ്ലീറ്റും യുദ്ധമേഖല ലക്ഷ്യമിട്ട് കുതിച്ചു വരുന്നുണ്ട് എന്നുള്ള വിവരം ഇന്ത്യൻ ഇന്റലിജൻസിനും ചോർന്നു കിട്ടുന്നു. സാധാരണഗതിക്ക് ഏതൊരു രാജ്യത്തെയും പരിഭ്രമത്തിലാഴ്ത്താൻ ഈ ഒരു സാഹചര്യം തന്നെ ധാരാളമാണ്. എന്നിട്ടും ഇന്ത്യ അന്ന് പതറുന്നില്ല. 1970 ഈ യുദ്ധം തുടങ്ങുന്നതിനൊക്കെ മുമ്പ് തന്നെ ഇന്ത്യ റഷ്യയുമായി ഒരു രഹസ്യ ഉടമ്പടി ഒപ്പുവെച്ചിരുന്നു. അതിന് പ്രകാരം ഇങ്ങനെയൊരു സാഹചര്യം ഉടലെടുത്താൽ ഇന്ത്യയെ സഹായിക്കാൻ റഷ്യയ്ക്ക് ബാധ്യതയുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ചെയ്യേണ്ടിയിരുന്ന ഒരേ ഒരു കാര്യം മോസ്കോയ്ക്ക് ഈ ഒരു വിവരം അറിയിച്ചുകൊണ്ട് ഒരു രഹസ്യ കേബിൾ വിടുക എന്നതായിരുന്നു. അത് ഉടനടി തന്നെ ഇന്ത്യ ചെയ്യുന്നു. അതോടെ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത് ഇൻഡോ സോവിയറ്റ് സെക്യൂരിറ്റി ട്രീറ്റിയിലെ രഹസ്യ പ്രോട്ടോക്കോളായിരുന്നു. റഷ്യൻ നേവിയിൽ നിന്ന് വിരമിച്ച ശേഷം ഒരു മാസികയ്ക്ക് കൊടുത്ത അഭിമുഖത്തിൽ 1970-75 റഷ്യൻ നേവിയുടെ പസഫിക് ഫ്ലീറ്റിന്റെ കമാൻഡിംഗ് ഓഫീസറായിരുന്ന അഡ്മിറൽ വ്ളാഡിമിർ ക്രുഗ്ലേക്കോവ് പറയുന്നത് അന്ന് മോസ്കോ തങ്ങളുടെ നാവികസേനയ്ക്ക് അമേരിക്കൻ ബ്രിട്ടീഷ് കപ്പലുകളെ ഇന്ത്യൻ മിലിറ്ററി ഫ്ലീറ്റിനോട് അടുക്കാതെ സൂക്ഷിക്കാൻ വേണ്ട നിർദ്ദേശം നൽകുകയുണ്ടായി എന്നാണ്. ഇന്ത്യക്ക് അന്ന് ആകെയുള്ളത് INS വിക്രാന്ത് എന്ന കണ്ടം ചെയ്യാറായിട്ടുള്ള ഒരേ ഒരു എയർക്രാഫ്റ്റ് കാരിയർ മാത്രമാണ്. December 7 റീഫർബിഷ്മെന്റിന് ശേഷം യുദ്ധത്തിന്റെ ഭാഗമാകുന്ന വിക്രാന്ത് കിഴക്കൻ പാകിസ്ഥാനിലെ ചിറ്റഗോങ്, കോക്സ് ബസാർ പ്രവിശ്യകളെ ആക്രമിച്ച് യുദ്ധത്തിൽ സജീവമായിട്ട് പങ്കെടുക്കും. December 15 അടുപ്പിച്ച് അമേരിക്കൻ വിമാനവാഹിനി കപ്പലായിട്ടുള്ള USS Enterprise ഒരു ന്യൂക്ലിയർ ടാസ്ക് ഫോഴ്സിനെ നയിച്ചുകൊണ്ട് ബംഗാൾ ഉൾക്കടലിലേക്ക് കടന്നിട്ടുണ്ട് എന്ന വിവരം വിക്രാന്തിന് കിട്ടുന്നു. 15 രാത്രി മുഴുവൻ INS വിക്രാന്തും അതിലെ ക്രൂവും കാത്തിരുന്നത് തങ്ങളെക്കാൾ 2 തലമുറ പുരോഗമിച്ച USS Enterprise വരവിന് വേണ്ടിയാണ്. അവരോട് മുട്ടിനിൽക്കാൻ തങ്ങളുടെ പഴയ സിസ്റ്റത്തിന് സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവ് അവർക്ക് കൃത്യമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരാളും അറിയാതെ ഏതാണ്ട് അതേ സമയത്ത് തന്നെ ഒരു സോവിയറ്റ് ന്യൂക്ലിയർ സബ്മറീൻ ഫ്ലീറ്റ് ഇതിന്റെ രണ്ടിന് ഇടയിലേക്ക് കടന്നു വരും. ഇങ്ങനൊരു റഷ്യൻ സാന്നിധ്യം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ കടന്നു വന്ന അമേരിക്കൻ ഫ്ലീറ്റ് അത്രയും നേരം തുടർന്നു വന്നിരുന്ന ദിശ മാറ്റി ബംഗ്ലാദേശ് തീരത്ത് നിന്ന് പിന്മാറാൻ തീരുമാനിക്കുന്നു. December 11 പട്ടാപ്പകൽ വെളിച്ചത്തിൽ ധാക്കയ്ക്കടുത്ത് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഒരു പാരാ ബറ്റാലിയൻ എയർ ഡ്രോപ്പ് ചെയ്യപ്പെടുന്നു. അവർ വന്നിറങ്ങിയതും മുക്തിവാഹിനിയുടെ പോരാളികളും നാട്ടുകാരും ഒക്കെ അവരെ ആർപ്പുവിളികളോടെ സ്വീകരിക്കുന്നു. ധാക്കയുടെ പുറം ഗ്രാമങ്ങളിലൂടെ ഇന്ത്യൻ കരസേന, ആകാശത്തുകൂടി ഇന്ത്യൻ എയർഫോഴ്സ്, കടൽ വഴി ഇന്ത്യൻ നേവി, ഇന്ത്യൻ സൈന്യത്തിൻ്റെ സാന്നിധ്യം കിഴക്കൻ പാകിസ്ഥാനിൽ ഇങ്ങനെ വർദ്ധിച്ചു വന്നിട്ടും 100,000 വരുന്ന പാക് സൈന്യം പല പട്ടണങ്ങളും കേന്ദ്രീകരിച്ച് അപ്പോഴും പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ഈ യുദ്ധം
കഴിയുന്നത്ര നീട്ടിക്കൊണ്ടുപോയി ഇന്ത്യ ബുദ്ധിമുട്ടിക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യം മാത്രമേ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. കിഴക്കൻ പാകിസ്ഥാനിലെ ഭരണകൂടത്തിന് ഏറ്റവും നോവുന്ന എവിടെയെങ്കിലും അതിനാടകീയമായ ഒരു അടി അത് പറ്റിക്കേണ്ടത് യുദ്ധം പെട്ടെന്ന് തീർക്കാൻ അത്യാവശ്യമായിരുന്നു. December 14 ഇന്ത്യൻ എയർഫോഴ്സിന് മുക്തിവാഹിനിയുടെ ഒരു ലോക്കൽ ഇന്റലിജൻസിൽ നിന്ന് വളരെ നിർണായകമായിട്ടുള്ളൊരു വിവരം ചോർന്നു കിട്ടും. അന്ന് രാവിലെ ഗവർണറുടെ ബംഗ്ലാവിൽ കിഴക്കൻ പാകിസ്ഥാനിൽ അവശേഷിക്കുന്ന ഭരണകൂടത്തിന്റെ അതിനിർണായകമായിട്ടുള്ളൊരു മീറ്റിംഗ് നടക്കാൻ പോകുന്നു എന്നതായിരുന്നു ആ രഹസ്യ വിവരം. ഗുവാഹട്ടിയിലെ 28th സ്ക്വാഡ്രനിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത പോർ വിമാനങ്ങൾക്ക് ഗവർണറുടെ ബംഗ്ലാവ് ആക്രമിക്കാൻ വേണ്ട നിർദ്ദേശം അന്ന് നൽകപ്പെടുന്നു. കൃത്യമായി തന്നെ ഗവർണറുടെ ബംഗ്ലാവ് അന്ന് മിസൈലുകൾ കൊണ്ട് തകർക്കപ്പെടുന്നു. ആകെ ഭയന്ന് വിറച്ചു പോകുന്ന ഗവർണർ ആ നിമിഷം തന്നെ രാജിവെക്കുകയും ഐക്യരാഷ്ട്രസഭയുടെ കൊടിയുടെ സമാധാന ബലത്തിൽ ഇന്റർ കോണ്ടിനെന്റൽ ഹോട്ടലിൽ അഭയം തേടുകയും ചെയ്യുന്നു. ആ ഒരൊറ്റ നിമിഷം തൊട്ട് കിഴക്കൻ ബംഗാളിലെ പാക് ഭരണത്തിന് തിരശീല വീഴുകയായിരുന്നു. അതിന് പിന്നാലെ ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങുന്നത് 93,000 പാകിസ്ഥാനി ഭടന്മാരാണ്. 1971 December 16 ഇന്ത്യൻ സമയം വൈകുന്നേരം 4:30 ലഫ്റ്റനന്റ് ജനറൽ അമീർ അബ്ദുള്ള ഖാൻ നിയാസി, ലഫ്റ്റനന്റ് ജനറൽ ജഗ്ജിത് സിംഗ് അറോറ എന്നിവർ തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടി പാകിസ്ഥാന്റെ പരാജയത്തിന്റെ ചരിത്ര രേഖയായിട്ട് പിന്നീട് മാറുന്നു. വിദേശ രാജ്യങ്ങളുമായി ഇന്ത്യ നടത്തിയ യുദ്ധങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും നിസ്സന്ദേഹമായിട്ടുള്ള വിജയങ്ങളിലൊന്ന് 1971 ഇത് തന്നെയാണ്. ഈ യുദ്ധത്തിന്റെ ഭാഗമായിട്ടുള്ള ബാറ്റിൽ ഓഫ് ഗംഗാസാഗറിലെ ധീരതയ്ക്ക് ലാൻസ് നായിക് ആൽബർട്ട് ഇക്ക, ശ്രീനഗർ എയർബേസ് കാത്തതിന് ഫ്ലയിങ് ഓഫീസർ നിർമ്മൽജിത് സിംഗ് സെഖോൻ, ബാറ്റിൽ ഓഫ് ബസന്തറിലെ പോരാട്ട വീര്യത്തിന് സെക്കൻഡ് ലഫ്റ്റനന്റ് അരുൺ ഖേത്രപാൽ എന്നിവർക്ക് മരണാനന്തരവും, ത്രീ ഗ്രനേഡേഴ്സിലെ മേജർ ഹോഷിയാർ സിംഗിന് ജീവിച്ചിരിക്കുകയും പരമോന്നത ബഹുമതിയായിട്ടുള്ള പരംവീർ ചക്രം നൽകി രാഷ്ട്രം അവരെ ആദരിക്കുകയുണ്ടായി. പാകിസ്ഥാൻ എന്ന രാജ്യം അതിന്റെ ഭാഗമായിട്ടുള്ള കിഴക്കൻ പാകിസ്ഥാനോട് തുടർച്ചയായി വെച്ചു പുലർത്തിയിരുന്ന ചിറ്റമ്മ നയത്തിന്റെ ഒരു കോളനി ട്രീറ്റ്മെന്റിന്റെ ഫലമാണ് 71 ബംഗാളിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപങ്ങൾ. ഈ കലാപങ്ങളെ ക്രൂരമായി അടിച്ചമർത്തിക്കൊണ്ട് പാകിസ്ഥാൻ പ്രവർത്തിച്ച കൊടും ക്രൂരതകളാണ് പ്രശ്നത്തിൽ ഇന്ദിരാഗാന്ധി വളരെ ശക്തമായി തന്നെ ഇടപെടാൻ കാരണമാകുന്നത്. ഇന്ത്യയുടെ സൈനിക ശേഷിയെ വല്ലാതെ വില കുറച്ചു കണ്ട പാകിസ്ഥാൻ ആ യുദ്ധത്തിൽ വളരെ നാണം കെട്ട ഒരു തോൽവിയിലേക്കാണ് വളരെ പെട്ടെന്ന് തന്നെ വഴുതി വീണുപോകുന്നത്. യുദ്ധത്തിലെ തോൽവിക്ക് ശേഷം 72 സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയും ചേർന്ന് ഷിംല കരാറിൽ ഒപ്പുവെച്ച ശേഷമാണ് അന്ന് യുദ്ധത്തിൽ തടവുകാരായിട്ട് പിടിച്ച 93,000 പാക് ഭടന്മാരെ ഇന്ത്യ മോചിപ്പിക്കുന്നത്. 71 യുദ്ധം ഇന്ത്യക്ക് കിഴക്കുള്ള പാക് സാന്നിധ്യം അവസാനിപ്പിച്ചു എന്നത് ആ അതിർത്തി താരതമ്യേന ശാന്തമാക്കി നിലനിർത്തുന്നതിൽ ഒരളവ് വരെ സഹായകരമായിട്ടുണ്ട് എന്നത് വിസ്മരിക്കാനാവില്ല. പക്ഷേ അന്ന് യുദ്ധത്തിൽ സംശയാതീതമായി തന്നെ വിജയിച്ചിട്ടും പാകിസ്ഥാനെ ഡിക്റ്റേറ്റ് ചെയ്യാനോ ഷിംല കരാറിലെ നിബന്ധനകൾ ഇന്ത്യയുടെ ഹിതത്തിന് ഉതകുന്നവയാണ് എന്ന് ഉറപ്പിക്കാനോ നമ്മുടെ നയതന്ത്രജ്ഞർക്ക് അന്ന് കഴിയുന്നില്ല. പരസ്പരം ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ല എന്ന സുപ്രധാന നിബന്ധന കാർഗിലിലടക്കം പലവട്ടം ലംഘിച്ചിട്ടും യാതൊരുവിധ പ്രത്യാഘാതങ്ങളും അതിന്റെ പേരിൽ പാകിസ്ഥാന് നേരിടേണ്ടി വരുന്നില്ല. ബംഗ്ലാദേശ് എന്ന പേരിൽ ഒരു സ്വതന്ത്ര രാജ്യം നിലവിൽ വന്നിട്ടും അഭയാർത്ഥികളുടെ കുത്തൊഴുക്ക് നിർബാധം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. NRCയുടെ പേരിൽ അസമിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം ഇന്നും ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹമാണ്. അതുകൊണ്ട് ബംഗ്ലാദേശിന്റെ പേരിൽ പാകിസ്ഥാനുമായി ഇങ്ങനെ ഒരു യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടതുകൊണ്ട് അത് എല്ലാ അർത്ഥത്തിലും വിജയിച്ചതുകൊണ്ട് പോലും ഇന്ത്യക്ക് ഗുണമുണ്ടായിട്ടുണ്ടോ എന്നത് ഇന്നും ഒരു പ്രഹേളികയായി തന്നെ നിലകൊള്ളുകയാണ്. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.